അസ്സലാമലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായയുടെ ഒരു അടിപൊളി റെസിപ്പിയാണ്. അതിനു വേണ്ടി നമുക്ക് ആദ്യം ഒന്ന് പപ്പായ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. നമ്മൾ പപ്പായ വട തൊലിയൊക്കെ കളഞ്ഞ് നല്ല റെഡിയാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയതൊന്ന് ഇതേപോലെ ചെറുതാക്കി മുറിച്ചെടുക്കാം. കറിക്കൊക്കെ മുറിച്ചെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ പപ്പായ വട നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ ഒരു നുള്ളി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക. ശേഷം വെള്ളം പറഞ്ഞൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ പപ്പായയുടെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇത് ചെറിയ ഉള്ളി, ചീരുള്ളി, ഇതൊരു അഞ്ചാറിനുണ്ട്. അതൊന്ന് മിക്സിയിൽ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചിരിക്കുക, അല്ലെങ്കിൽ ചെറിയ വരലുണ്ടെങ്കിൽ അതിൻ്റെ ചതച്ചെടുത്താലും മതി. മിക്സിയിലെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക. ഞങ്ങളുടെ മൂന്ന് പച്ചമുളക് എടുത്തേണേ, നല്ല ഉണ്ടമുളകാണ്. അവിടെ മൂന്നെണ്ണം എടുത്തിട്ട് ഏത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ നാലഞ്ചെണ്ണമൊക്കെ എടുക്കാം. ഞാൻ മൂന്നെണ്ണം എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കണ്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. നല്ല രേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പപ്പായ വേറെ റെസിപ്പി ചെയ്തിരുന്നു, കാണാത്തവർ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. നമ്മൾ മുളകും ചീരുള്ളിയും കൂടി ചതച്ച് വെച്ചതാണിത്. നല്ല അരിയണ്ട ഒന്നും കൂടി ചതച്ചെടുത്താൽ മതി. നമ്മൾ കർമൂസ ഇവിടെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഈ വേവ് മതി. ഇത് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. വെന്ത് ഉടഞ്ഞതാവണ്ട. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കരുത്. നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിനു വേണ്ടി അടുപ്പത്തൊരു ചട്ടി വെച്ചു, അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു. ഞാൻ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടുകൊടുക്കാം. അതൊന്ന് റെഡി ആയുമ്പോൾ നമുക്ക് നേരത്തെ തറച്ച് വെച്ച ഇരും വെളുത്തുള്ളി, ചീരുള്ളിയും പച്ചമുളകും കൂടി തറച്ചത് ഇട്ടുകൊടുക്കാം. അതെല്ലാം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അത് നേരത്തെ വേവിച്ച് വെച്ചാൽ നമ്മൾ പപ്പായ ഇലയ്ക്ക് ഇട്ടുകൊടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പപ്പായയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നല്ല കഴിക്കാനും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ പപ്പായ കർമ്മസ റെസിപ്പി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മൾ ആദ്യം കറുത്ത് വേവിച്ചിരുമ്പോൾ തന്നെ ഇട്ടുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. മുളകൊക്കെ ഇനി കൂടുതൽ വേണവർക്ക് കൂടുതൽ ഇട്ടുകൊണ്ട് വേവിച്ചെടുക്കാൻ ഇനി മുമ്പ് ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലാവരും പല ഐറ്റമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ പപ്പായിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.